കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായ ഡിവൈഎഫ്ഐ നേതാവ് ജയിൽ വാസത്തിനിടെ സർക്കാർ വേതനം കൈപ്പറ്റിയെന്ന് പരാതി. പാഠപുസ്തക ഡിപ്പോയിൽ കുടുംബശ്രീ വഴി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ബിലാലിനെതിരായാണ് ആരോപണം. ബിലാലിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബശ്രീ ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ നാലാം പ്രതിയാണ് മുഹമ്മദ് ബിലാൽ. സർക്കാർ പാഠപുസ്തക ഡിപ്പോയിൽ കുടുംബശ്രീ വഴി താൽക്കാലിക നിയമനം നേടിയ ബിലാൽ റിമാൻഡിൽ കഴിയവേ ഹാജർ രേഖപ്പെടുത്തി ശമ്പളം വാങ്ങിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. ഗവൺമെന്റ് ജീവനക്കാരൻ 308 പ്രതിയായിട്ട് അയാൾ ശമ്പളം വാങ്ങിക്കുക താൽക്കാലിക അടിസ്ഥാനത്തിൽ. സർവീസ് ചട്ടപ്രകാരം ബിലാലിനെ പുറത്താക്കണമെന്ന് ആവശ്യം. നിയമവിരുദ്ധമായി ശമ്പളം അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. ഡിവൈഎഫ്ഐയുടെ കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ബിലാൽ എന്ന വ്യക്തി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ജയിലിൽ 17 ദിവസം കടന്ന ആ ബിലാൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ തന്നെ ബിലാലിൻ്റെ ഒപ്പിട്ടുകൊണ്ട് ആ ദിവസത്തിൽ ഉൾപ്പെടെ ശമ്പളം കൈപ്പറ്റി എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വിജിലൻസിനും കുടുംബശ്രീ മിഷൻ ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനക്കേസിൽ അറസ്റ്റ് വൈകിപ്പിച്ചതിനെതിരെ പലവട്ടം ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചിരുന്നു. ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐ നേതാവ് ജയിൽവാസത്തിനിടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്ന പരാതിയും ഉയരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.